ആർട്ട് ആൻഡ് ക്രാഫ്റ്റ്. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഒരു ക്യാൻവാസ് പെയിൻറ്റിങ് ആണ്. പെൻഡിൽ ക്യാൻവാസും ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെ ഒരു കാർഡ്ബോർഡ് പീസിൽ വൈറ്റ് പേപ്പർ വെച്ച് പൊതിഞ്ഞിട്ടുള്ളതാണ്. അതിന് നമുക്ക് ആദ്യം തന്നെ നമ്മളുടെ ഓറഞ്ച് പെയിൻറ് അപ്ലൈ ചെയ്യാം. ഇത് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യരുത്, ഒരു ഹാഫ് ഭാഗം മാത്രമേ നമ്മുടെ ഓറഞ്ച് പെയിൻറ് അപ്ലൈ ചെയ്യാവുള്ളൂ. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുമ്പം വാട്ടർ നമ്മൾ പേപ്പർ ഞാനിവിടെ ഒട്ടിച്ചെടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇത്തിരി വെള്ളം കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് പെയിൻറ് ചെയ്യാം. അപ്പോൾ ഇതേ ഞാനിവിടെ ഫുള്ളായിട്ട് ഫുള്ളല്ല ഹാഫായിട്ട് പെയിൻറ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഞാൻ അതുപോലെ തന്നെ നമ്മുടെ യെല്ലോയും കൊടുത്തിട്ടുണ്ട്. യെല്ലോയും ഫുള്ളായിട്ട് കൊടുത്തിട്ടില്ല, കുറച്ച് ഭാഗം മാത്രമേ യെല്ലോയും കൊടുത്തിട്ടുള്ളൂ. ഇനിയും നമുക്ക് കുറച്ച് വെള്ളം യൂസ് ചെയ്തിട്ട് ഈ ഓറഞ്ച് കളറിനെയും യെല്ലോ കളറിനെയും കൂടിയിട്ട് നല്ലപോലെ സ്മഡ്ജ് ചെയ്യണം. അപ്പം ഞാനിവിടെ ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, നമ്മളുടെ ബ്രഷ് നമ്മളുടെ വെള്ളത്തിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം നല്ലപോലെ രണ്ട് കളറുമായിട്ട് മിക്സായിട്ട് കൊടുത്താൽ മതി. അപ്പം നല്ലപോലെ സ്മഡ്ജ് ആകും. പിന്നെ നമ്മുടെ ഓറഞ്ചിൻ്റെ അവിടെ ഇത്തിരി ഇത്തിരി യെല്ലോയും കൂടിയിട്ട് കൊടുക്കുമ്പോൾ നല്ലപോലെ ഭംഗിയായിരിക്കും. ഞാനിവിടെ യൂസ് ചെയ്യുന്ന യെല്ലോ ലെമൺ യെല്ലോ ആണ്. അപ്പോൾ ഇതേ ഞാനിവിടെ ഫുള്ളായിട്ട് നമ്മുടെ പെയിൻറ്റിങ്സ് എല്ലാം കഴിഞ്ഞു. ഇനി ഞാനിവിടെ ഉണക്കിയെടുത്തു. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മളുടെ ഞാൻ ആ ഒരു ഒട്ടിച്ചതിൽ നമ്മൾ വൈറ്റ് പേപ്പർ ഒട്ടിച്ചതിൽ എന്തോ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്, ബബിൾസ് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു പാടൊക്കെ വിസിബിൾ ആവുന്നത്. ഇനിയും നമുക്ക് ബ്ലാക്ക് അക്രിലിക് പെയിൻറ് യൂസ് ചെയ്തിട്ട് വീഡിയോയിൽ കാണുന്നതുപോലെ ഇതുപോലെ ഒരു ലൈൻ വരച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആ ഒരു ലൈൻ ഫുള്ളായിട്ട് നമ്മളുടെ ഈ ഒരു ബ്ലാക്ക് കളറിൽ കളർ വെച്ചിട്ട് നല്ലപോലെ പെയിൻറ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ ശ്രദ്ധിച്ച് വേണം പെയിൻറ് ചെയ്യാൻ. പിന്നെ നിങ്ങൾ നമ്മളുടെ യെല്ലോ പെയിൻറ്റൊക്കെ നല്ലതുപോലെ ഉണങ്ങിയതിന് ശേഷം മാത്രമേ പെയിൻറ് ചെയ്യാവുള്ളൂ, ഇല്ലെങ്കിൽ നമ്മുടെ യെല്ലോ പെയിൻറ്റും ബ്ലാക്കും കൂടെ മിക്സാവും. മിക്സായ പിന്നെ ഒരു ഭംഗി ഉണ്ടാവില്ല കാണാൻ. അപ്പോൾ ഇതേ ഞാനിവിടെ ഫുൾ നമ്മളുടെ ഒരു മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് പെയിൻറ് ചെയ്തു. പിന്നെ നമ്മൾ പെയിൻറ് ചെയ്യുമ്പോൾ ആ ഒരു സൈഡ്സിലും കൂടിയിട്ട് ഒന്ന് ജസ്റ്റ് ബ്രഷ് ഒന്ന് തൊടുവാണെങ്കിൽ അവിടെയും കൂടെ പറ്റുമല്ലോ. അപ്പം നല്ലൊരു ഭംഗി കൂടിയിട്ട് ഒന്ന് ജസ്റ്റ് ബ്രഷ് ഒന്ന് തൊടുവാണെങ്കിൽ അവിടെയും കൂടെ പറ്റുമല്ലോ. അപ്പം നല്ലൊരു ഭംഗി ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ അങ്ങനെയും ചെയ്തു. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ള ബ്രഷ് എന്ന് പറഞ്ഞിട്ടുണ്ട് 5 സൈസ് ആണ്. അത് നല്ലപോലെ തിന്നല്ല, അതുകൊണ്ട് തന്നെ. അപ്പം ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് നമ്മളുടെ സ്കെച്ച് പെന്നാണ്. സ്കെച്ച് പെന്നിൽ നമ്മളുടെ ബ്ലാക്ക് അക്രിലിക് പെയിൻ്റ് ഒന്ന് സ്കെച്ച് പെൻ യൂസ് ചെയ്തിട്ട് സ്കെച്ച് പെന്നിനെ ഒന്ന് ഡിപ്പ് ചെയ്യുക. എന്നിട്ട് നമുക്ക് സാധാ പെയിൻറ് ബ്രഷ് വെച്ച് ചെയ്യുന്നത് പോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ ഒരു തെങ്ങാണ് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു തെങ്ങിൻ്റെ ഒരു സ്റ്റെമ്മ് നമ്മൾ ഈ ഒരു മെത്തേഡിലാണ് നമ്മൾ ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് വരച്ചെടുക്കാം, അത് ചെറുതായിട്ടൊന്ന് ചെരിച്ചൊക്കെ വരച്ചു കൊടുക്കണം. അപ്പോഴേ നമുക്ക് നല്ലതായിട്ടുള്ള ഒരു ഒറിജിനാലിറ്റി കിട്ടും. അപ്പോൾ ദേ ഞാനിവിടെ ഫുള്ളായിട്ട് വരച്ചെടുത്തിട്ടുണ്ട്. ഇനിയും നമുക്ക് ആ ഒരു നമ്മൾ വരച്ചു കൊടുത്തൊക്കെ ഒന്ന് ഷെയ്പ്പൊക്കെ ചെയ്ത് നല്ല അടിപൊളിയാക്കാം. ഇനി നമുക്ക് നമ്മുടെ തെങ്ങിൻ്റെ ഓലകൾ വരച്ചു കൊടുക്കാം. ഓലകൾ വരയ്ക്കാനായിട്ട് വളരെ സിമ്പിളാണ്. അപ്പം നമ്മൾക്ക് ഇങ്ങനെ 2-3 കുറച്ച് നമ്മുടെ ഓലകളുടെ എണ്ണം നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് തന്നെ നമുക്ക് ഒരു ആ ഒരു ഓലയുടെ ഷേപ്പിന് ഇങ്ങനെ ആ ഒരു ഇത് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുത്താൽ മതി. നമ്മളുടെ തിൻ ലൈനായിട്ടൊന്ന് വരച്ചു കൊടുത്താൽ മതി. ഇനിയും നമുക്ക് നമ്മൾ ഷെയ്ഡ് ചെയ്യുന്നത് പോലെ നമ്മളുടെ ബ്ലാക്ക് പെയിൻറ് യൂസ് ചെയ്തിട്ട് ആ ഒരു നമ്മൾ ഓലയ്ക്ക് വേണ്ടിയിട്ട് തിൻ ലൈൻസ് വരച്ച് കൊടുത്തില്ലേ,
അതിലെല്ലാം ഇങ്ങനെ വീഡിയോയിൽ കാണുന്നതുപോലെ ഒന്ന് ചെയ്തു കൊടുക്കുക. അപ്പം കറക്റ്റ് പോലെയാണേ തോന്നത്തുള്ളൂ. നല്ല ഭംഗിയുണ്ട്, എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമുക്ക് എല്ലാ ഓലകൾക്കും ചെയ്തു കൊടുക്കാം. എല്ലാ ഓലകൾക്കും ചെയ്തു കൊടുക്കുമ്പം നിങ്ങൾ ശ്രദ്ധിക്കണം കൈമുട്ടി അപ്പുറത്ത് കൊടുത്തേക്കുന്ന പെയിൻറ് പോകാണ്ടിരിക്കാൻ. അപ്പം ഞാൻ എല്ലാ ഓലകൾക്കും കൊടുക്കുവാണ്. ചുവടത്താക്കി ഒന്ന് ഷേപ്പൊക്കെ ചെയ്ത് നല്ല അടിപൊളിയാക്കാം. ഇനി നമുക്ക് നമ്മുടെ തെങ്ങിൻ്റെ ഓലകൾ വരച്ചു കൊടുക്കാം. ഓലകൾ വരയ്ക്കാനായിട്ട് വളരെ സിമ്പിളാണ്. അപ്പം നമ്മൾക്ക് ഇങ്ങനെ രണ്ട് മൂന്ന് കുറച്ച് നമ്മുടെ ഓലകളുടെ എണ്ണം നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് തന്നെ നമുക്ക് ഒരു ആ ഒരു ഓലയുടെ ഷേപ്പിന് ഇങ്ങനെ ആ ഒരു ഇത് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുത്താൽ മതി. നമ്മളുടെ തിൻ ലൈനായിട്ടൊന്ന് വരച്ചു കൊടുത്താൽ മതി. ഇനിയും നമുക്ക് നമ്മൾ ഷെയ്ഡ് ചെയ്യുന്നത് പോലെ നമ്മളുടെ ബ്ലാക്ക് പെയിൻറ് യൂസ് ചെയ്തിട്ട് ആ ഒരു നമ്മൾ ഓലയ്ക്ക് വേണ്ടിയിട്ട് തിൻ ലൈൻസ് വരച്ച് കൊടുത്തില്ലേ, അതിലെല്ലാം ഇങ്ങനെ വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് ചെയ്തു കൊടുക്കുക. അപ്പം കറക്റ്റ് പോലെയാണേ തോന്നത്തുള്ളൂ. നല്ല ഭംഗിയുണ്ട്, എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമുക്ക് എല്ലാ ഓലകൾക്കും ചെയ്തു കൊടുക്കാം. എല്ലാ ഓലകൾക്കും ചെയ്തു കൊടുക്കുമ്പം നിങ്ങൾ ശ്രദ്ധിക്കണം കൈമുട്ടി അപ്പുറത്ത് കൊടുത്തേക്കുന്ന പെയിൻറ് പോകാണ്ടിരിക്കാൻ. അപ്പം ഞാൻ എല്ലാ ഓലകൾക്കും കൊടുക്കുവാണ്. അപ്പം അതേ ഞാൻ നമ്മളുടെ ഓലകളെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളുടെ സൈൻഡ് പോർഷൻസ് എല്ലാം വെറുതെ അങ്ങ് ബ്ലാങ്ക് ആയി കിടക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ കുറച്ച് കുഞ്ഞു കുഞ്ഞു ബേർഡ്സിനെ വരച്ച് കൊടുക്കാം. അപ്പം ഞാനിപ്പം രണ്ട് ബേർഡ്സിനെ വരച്ച് കൊടുത്തിട്ടുള്ളൂ. ഞാൻ ലാസ്റ്റ് മൂന്ന് ബേർഡ്സിനെ വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബേർഡ്സിനെ വരയ്ക്കാൻ അറിയാത്തവർക്കായിട്ട് ഒരു ഈ ഞാൻ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളൊരു സിമ്പിൾ മെത്തേഡാണ്. നമ്മളുടെ പെയിൻറ് ബ്രഷ് യൂസ് ചെയ്തിട്ട് ഒരു സൈഡിലോട്ടും ഒന്ന് അപ്പുറത്തെ സൈഡിലോട്ടും വരച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ബേർഡായിട്ടുണ്ട്. അപ്പം ഈ ഒരു പെയിൻറ് ഉണങ്ങിയിട്ടൊന്നുമില്ല. അപ്പം ഞാൻ ഇത് ഉണങ്ങിയിട്ട് കാണിച്ചു തരാം. അപ്പം ഇത്രയുള്ള നമ്മുടെ പരിപാടി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റും ചെയ്യണം. അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം നമുക്ക് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.